തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയാണ് ചർച്ച. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു സ്വയം വിമർശനാത്മകമായി ചിന്തിച്ചുകൊണ്ട് വോട്ടർമാർ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, അതിനുള്ള കാരണങ്ങളൊക്കെ തേടുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളൊപ്പം JDS ആണെങ്കിൽ ഇല്ലത്ത് നിന്ന് ഇറങ്ങി അമ്മാത്തെത്താത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതോടുകൂടെ JDSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് LDFനുള്ളിൽ തന്നെ എങ്ങനെ ഈ രീതിയിൽ നിൽക്കുമെന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇന്നിപ്പോൾ നേതൃയോഗം ചേരുന്നുണ്ട്. ഒരു സംസ്ഥാന പാർട്ടി എന്ന രീതിയിലേക്ക് മാറുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കി കാണുന്നത്. അപ്പോൾ മറ്റ് വാർത്തകൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് പ്രധാനമായി നൽകാനുള്ളത് എന്നാണ് ഹരിമോഹനോട് ചോദിക്കുന്നത്. ഹരി, ഇപ്പോൾ പറഞ്ഞ വാർത്തകൾ വളരെ പ്രാധാന്യമുള്ളവയാണ്. അതൊഴിച്ച് മറ്റ് വാർത്തകൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകാനുള്ളത്? ജിൽസ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്ന് നടക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്, മുതിർന്ന നേതാക്കൾ ഉന്നത നേതാക്കളൊക്കെ തന്നെ പാർട്ടിയെ വിമർശിക്കുന്ന ഒരു നിലയിലേക്ക്, പാർട്ടിയുടെ നയ സമീപനങ്ങളെ വിമർശിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ എത്തുന്നുണ്ടായിരുന്നു. പാർട്ടിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ CPIയിലെ ചില യോഗങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം പറയാൻ കഴിയുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കാനുള്ളത് തെറ്റിതിരുത്തൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, നടപടികൾക്ക് വേണ്ടിയുള്ള ഒരു മാർഗരേഖയുടെ കരട് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വന്നിരിക്കുന്ന വിമർശനങ്ങളെ എല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തെറ്റിതിരുത്തൽ നടപടികൾക്ക് വേണ്ടിയുള്ള മാർഗരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് CPM ഉദ്ദേശിക്കുന്നത്. അത് അതിൽ എത്രത്തോളം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിൽ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യും, ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ തന്നെ പാർട്ടി കേഡർ വോട്ടുകളൊക്കെ തന്നെ കേഡർ വോട്ടുകളിലുണ്ടായ ചോർച്ചയെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റിയുടേതായിട്ടുള്ളൊരു വിലയിരുത്തൽ ഇന്നൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. മറ്റൊന്ന് ജിൽസ് സൂചിപ്പിച്ചതുപോലെ തന്നെ JDSന്റെ ഒരു അവസ്ഥയാണ്, അതായത് ഒരേ സമയം മോഡി സർക്കാരിലും പിണറായി സർക്കാരിലും നിൽക്കുന്ന JDSന്റെ അവസ്ഥ, അതായത് പാർട്ടി ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് JDSന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നതെങ്കിൽ പോലും സാങ്കേതികമായി ഇപ്പോഴും JDS ഒന്നു തന്നെയാണ്. ദേശീയ തലത്തിലുള്ളതും സംസ്ഥാന തലത്തിലുള്ളതുമായ JDS ഒന്നു തന്നെയാണ്. അപ്പോൾ സാങ്കേതികമായുള്ള ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായിട്ടും JDSന്റെ നേതൃയോഗം, ഇന്ന് നടക്കുന്ന നേതൃയോഗം ചർച്ച ചെയ്യുക. അതായത് പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതെങ്ങനെയായിരിക്കും എന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇന്നിപ്പോൾ ചർച്ച ചെയ്യുക. കാരണം കുമാരസ്വാമി ദേശീയ തലത്തിലും, അതായത് NDA സർക്കാരിൽ മന്ത്രിയാകുന്നു, ഇപ്പുറത്തെ സംസ്ഥാനത്തെ JDSന്റെ മന്ത്രി ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം പ്രതിപക്ഷം കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്, കടുത്ത ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് പുതിയ പാർട്ടി രൂപീകരണത്തോടുകൂടി JDS ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത് നൽകാനുള്ളത് KM ബഷീർ മരണ കേസിൽ, അതായത് KM ബഷീറിന്റെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കട്ടരാമൻ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. അദ്ദേഹം ഇന്നത്തേക്ക് അവധി ചോദിച്ചിരുന്നു, അതായത് അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നു. ആ കുറ്റം ചുമത്തിയതുമായി ബന്ധപ്പെട്ട വാദം പറയുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ തവണയാണ് കോടതിക്ക് മുന്നിൽ അവധി ചോദിക്കുന്നത്. അപ്പോൾ ഇന്നെങ്കിലും ഹാജരാകും എന്നുള്ളതാണ് എന്തായാലും കരുതുന്നത്. ജിൽസി.